ഹേയ് ഗായ്സ്, അപ്പോൾ നമ്മൾ രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ 4 പേരും കൂടെ വർക്കല മൈതാനത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വർക്കല അമ്പലത്തിൽ ഉത്സവം നടക്കല്ലേ, അപ്പോൾ അത് കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ മെയിൻ റോഡ് വഴി പോവുകയാണെങ്കിൽ നല്ല ആളാണ്, അപ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടേക്കാണ്. അങ്ങനെ നമ്മൾ ഏതൊക്കെ ഇടവഴി കൂടെയൊക്കെ നമ്മളവിടെ എത്തി. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ എഴുന്നള്ളത്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം കാത്തു നിന്നപ്പോൾ തന്നെ അതിങ്ങനെ എത്തി. അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ ഇവിടെ കുറേ ആനയൊക്കെ പോകുന്നുണ്ട്. ആനയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. 3 ആനയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ബാക്കിലോട്ട് നിന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പോയി അങ്ങനെ ഇവിടെ കുറേ പറയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ. ലൈറ്റൊക്കെ ഇട്ടിട്ട് നൈറ്റ് ഫുൾ അടിപൊളിയായിരുന്നു. അപ്പോഴേക്ക് കുറേ ഫ്ലോട്ട്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനത്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ 4 പേരും. അങ്ങനെ ഓരോന്നോരോന്നിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അവിടെ ഇങ്ങനെ ഒരുക്കി വെച്ചേക്കുന്ന ഒക്കെ നമ്മളിങ്ങനെ എടുത്ത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഡാൻസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കൊച്ച് ഇങ്ങനെ ഒരുങ്ങിയൊക്കെ നിൽക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഓരോന്നോരോന്നോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ പിന്നെ ഈ ഒരു സംഭവം വന്നു. നല്ല രസമായിരുന്നു. നല്ല തൂവലൊക്കെ വെച്ചിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അവരിങ്ങനെ ഡാൻസ് കളിച്ച് കുറേ ഉണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പോകുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. കുറേ നല്ല രസമുണ്ട് കാണാനൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ അടുത്ത് ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് ഞാൻ സംഭവം മേടിച്ചു. ഒരു തൂവല പോലത്തെ ഒരു സംഭവം കേട്ടോ. എനിക്ക് എന്തെന്ന് അറിയത്തില്ല. ഇങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് ഇറക്കാൻ പറ്റുന്ന ഒരു സാധനം. നല്ല രസമുണ്ടായിരുന്നു. ഞാനത് മേടിച്ച് വെച്ചു ഗൈസ്. അപ്പോൾ അച്ഛൻ ചിരിക്കുകയാണ് എൻ്റെ ഓരോന്ന് കണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചെണ്ടമേളോ അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഓരോന്നായിട്ട്. പിന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ ഈ കളർ പൗഡറും ഇങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞാൻ അതിങ്ങനെ കുറേ വീഡിയോ ഒക്കെ എടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വന്നു കേട്ടോ. അതിനിടയ്ക്ക് കുറേ ഫ്ലോട്ട്സും പോകുന്നുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇബലൂടെയൊക്കെ കാണുമ്പോൾ ഞാൻ അച്ഛനോട് മേടിച്ചു തരാൻ പറയുന്നുണ്ട്. പക്ഷെ നമ്മളൊന്നും മേടിച്ചില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ പറയത്തേ ഉള്ളൂ. പിന്നെ അതിനിടയ്ക്ക് കുറേ ഡാൻസൊക്കെ കണ്ടു. ആ ഡാൻസൊക്കെ കണ്ടപ്പോൾ ഞാൻ വെച്ച് ഞാനും പോയി കളിക്കാം, എനിക്കും കളിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ പോയില്ല. ഇങ്ങനെ ഇതായിരുന്നു ലാസ്റ്റ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അതൊക്കെ കണ്ട് പിന്നെ ഇതൊരു വെറൈറ്റി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ വർക്കല ഉത്സവം പൊളിയായിരുന്നു. നല്ലോണം തന്നെ അടിച്ചൊളിച്ചു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത വഴിയൊക്കെ കാണാം. ബൈ ബൈ.